السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. أما بعد، الله سبحانه وتعالى സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് വലിയ പ്രതിഫലം കിട്ടുന്ന ചില കർമ്മങ്ങളുമായി ചില മനുഷ്യർ കടന്നു വരുന്നുണ്ട്. പക്ഷേ അവരുടെ കർമ്മങ്ങളെല്ലാം ഒരു പ്രതിഫലവും ലഭിക്കാതെ നരകത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുന്ന ദുരവസ്ഥയെ ഹദീസുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വലിയ പ്രതിഫലങ്ങൾ കിട്ടാവുന്ന കർമ്മങ്ങൾ പ്രവർത്തിച്ച് പരലോകത്തെത്തിയിട്ടും ഒരു പ്രതിഫലം പോലും ലഭിക്കാതെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഹതഭാഗ്യവാന്മാരിൽ ആളുകൾ ഉൾപ്പെട്ടു പോകുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ നിയ്യത്ത് ശരിയായില്ല എന്നതാണ്. ഉദ്ദേശം നന്നായില്ല എങ്കിൽ അള്ളാഹു പ്രതിഫലവും നൽകുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയ്യത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലത്തെ തീരുമാനിക്കുന്നത്. കർമ്മത്തിൻ്റെ ഭംഗിയും അതിൻ്റെ വലുപ്പവും അതിൻ്റെ ആധിക്യവും ഒന്നുമല്ല, മറിച്ച് നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണ്, ആരെ കാണിക്കാനാണ്, ആരിൽ നിന്ന് പ്രതിഫലം ലഭിക്കാനാണ്, ആർക്കു വേണ്ടിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയ്യത്ത് നന്നാക്കാൻ നമ്മൾ ഏവരും പരിശ്രമിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിയ്യത്ത് നന്നാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് അള്ളാഹു നമ്മെ സദാ നിരീക്ഷിക്കുന്നു എന്ന തിരിച്ചറിവ്. അള്ളാഹു റഖീബാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോടത് കൃത്യമായി ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്നാണ്. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് മേൽ റഖീബാണ്, നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നന്നാക്കാറുള്ളത് മറ്റൊരാൾ നമ്മെ ശ്രദ്ധിക്കുന്നു എന്നറിയുമ്പോഴാണ്. നാം പള്ളിയിൽ ഒറ്റക്ക് നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വന്നാൽ അയാൾ നമ്മുടെ നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പലപ്പോഴും നമ്മുടെ കർമ്മത്തെ ഒന്നുകൂടെ ഭംഗി കൂട്ടാൻ ചിലരെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു നമുക്ക് സ്വർഗം പ്രതിഫലം നൽകുന്ന, നമ്മുടെ നരകത്തിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കുന്ന, നമ്മെ ശിക്ഷിക്കണോ അതല്ല നമുക്ക് മാപ്പ് നൽകണോ എന്ന് തീരുമാനിക്കുന്ന അള്ളാഹു നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ, അത് നമുക്കറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മത്തെ നമുക്ക് നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി നന്നാക്കിക്കൂടാൻ കഴിയാത്തത്? അതുകൊണ്ട് അള്ളാഹു റഖീബാണ് എന്ന ബോധ്യം നമ്മുടെ മനസ്സിനെ ഏത് സമയവും ഓർമ്മപ്പെടുത്തിയാൽ നമ്മുടെ നിയ്യത്ത് നന്നാക്കാൻ നമുക്ക് കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ നമുക്ക് രഹസ്യമാക്കി ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളെ രഹസ്യമാക്കി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് സുന്നത്ത് നമസ്കാരങ്ങൾ, അതൊരാൾക്ക് വീട്ടിൽ നിന്ന് നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ പറഞ്ഞത് ഒരാൾ അവൻ്റെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതാണ് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമെന്നാണ്. അതുകൊണ്ട് തന്നെ ആരുമറിയാതെ രഹസ്യമാക്കി ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ രഹസ്യമാക്കിക്കൊണ്ട് തന്നെ സദഖ, അത് പരസ്യമാക്കേണ്ട അനിവാര്യ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരസ്യമാക്കാം എന്നതല്ലാതെ അതല്ലാത്ത സന്ദർഭത്തിലെല്ലാം നമുക്ക് രഹസ്യമാക്കിക്കൊണ്ട് തന്നെ സദഖ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇസ്ലാമിൽ രഹസ്യമാക്കി ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ നൽകിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം ഇബാദത്തുകളൊക്കെ രഹസ്യമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കണം. മരുഭൂമിയിൽ കിടക്കുന്ന ഒരു തൂവല് പോലെയാണ് മനുഷ്യന്റെ ഹൃദയമെന്നാണ്. ഒരു കാറ്റു വന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചുകൊണ്ടേയിരിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് കൽബി അലാ ദീനിക് എന്ന പ്രാർത്ഥന അധികരിപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രവും ഹദീസും പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവിനോടുള്ള മഹത്വത്തിലും അള്ളാഹുവിനോടുള്ള ഇഖ്ലാസിലും അള്ളാഹുവിൻ്റെ വഹദാനിയത്തിൻ്റെ ഈ ആദർശത്തിലുമൊക്കെ ഉറപ്പിച്ചു നിർത്തിത്തരാൻ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് കൽബി അല ദീനിക് എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമുക്ക് നിയ്യത്ത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ നിയ്യത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ പരലോകം പോലും അത് നമുക്ക് നഷ്ടപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഗൗരവത്തിൽ നമ്മൾ പരിഗണിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുക. നിയ്യത്ത് നന്നാക്കാൻ പരമാവധി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.